ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെച്ചൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അറബിക് സ്റ്റൈൽ ക്യാരറ്റ് റൈസ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഒരു റൈസാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിൽ സവാള, തക്കാളി, പച്ചമുളക് ഇതൊന്നും ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റൗവിൽ വെച്ച് ചൂടായാൽ അതിലേക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ചോറ് വെക്കാൻ ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് രണ്ട് ബേ ലീഫ്സ്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചോറിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. 4.5 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് അരിക്ക് ആവശ്യമായ വെള്ളം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ വെള്ളം ചേർക്കാറുള്ളത്. ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. 750 ഗ്രാം ചിക്കനാണ് എടുത്തത്. വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഉപ്പ് പുരട്ടിയിട്ട് 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കന് നമുക്ക് ഈ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്. 10 ഗ്രാമിൻ്റെ 1 പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കിയെടുക്കാം. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് ബസ്മതി റൈസ്. നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില വിതറി മിക്സാക്കിയെടുക്കാം. വെ
വളരെ ടേസ്റ്റി ആയ ഒരു റൈസാണിത്. ക്യാരറ്റൊക്കെ ചേർത്ത് നല്ല കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ചിക്കന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇങ്ങനെ വെളുത്തത് കാണുമ്പോൾ എന്തോ പോലെയാണ്, അതുകൊണ്ട് ഞാനിതിലേക്ക് അല്പം മഞ്ഞളും മുളകും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രില്ല് ചെയ്തെടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഉപ്പ് ചേർത്തിട്ട് അരമണിക്കൂർ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വെന്ത ചിക്കനാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റിയായ ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.